കുട്ടനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം പൊറോട്ടയെയും ബട്ടർ നാനേയും വെല്ലുന്ന ഒരടിപൊളി യമനി റൊട്ടി. ഇതേപോലെ ലെയർ ലെയറായിട്ടെടുക്കാം. ഉണ്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഒരു കപ്പ് ചോറിട്ട് കൊടുക്കാം. അതേ കപ്പിന് തന്നെ അരക്കപ്പ് വെള്ളമൊഴിച്ച് ഈ ചോറ് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്കൊരു ബൗളെടുത്ത് വെക്കാം. അതിലേക്ക് അതേ കപ്പിന് തന്നെ രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചോറിൽ അരക്കപ്പ് വെള്ളം ചേർത്ത് ഫൈനായിട്ട് അരച്ച ഈ അരപ്പ് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈ വെച്ച് തന്നെ പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരല്പം മാവ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്ത മാവ് ഇതേപോലെ 5 ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയേക്കാൾ ഒരല്പം വലിയ ഉരുളയാട്ടി വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. നമുക്ക് ഈ ചപ്പാത്തി പലയിലേക്ക് ഒരല്പം മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഉരുള ഇതിലേക്ക് വെച്ച് കൊടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. മാവ് ഇതേപോലെ ടൈറ്റ് ആയിരിക്കണം, വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഒരു കപ്പ് ചോറിന് അരക്കപ്പ് വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ. അത് ചേർത്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് മാവ് കിട്ടും. ഇതേപോലെ പരത്തിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം നെയ്യോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരല്പം മൈദാപ്പൊടി ഇതൊന്ന് ബദറി കൊടുക്കാം. ഇനി ഇത് ഇങ്ങോട്ടൊന്ന് മടക്കി വെക്കാം. ഇതുപോലെ ഇതും ഇങ്ങോട്ടൊന്ന് മടക്കി വയ്ക്കാം. ഇതിലേക്ക് വീണ്ടും ഒരല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അല്പം മൈദമാവും ഇതിലേക്കൊന്ന് ബദറി കൊടുക്കാം. ഇനി ഈ ലെയർ എടുത്ത് ഇങ്ങോട്ടേക്കൊന്ന് വയ്ക്കാം. അതേപോലെ അതേലും ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം മൈദയും തൂവി കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് ഇതെടുത്ത് ഈ അറ്റത്തോട്ട് വയ്ക്കണം. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഒരല്പം മൈദ ബദറി കൊടുത്തിട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാവ് ഒരെണ്ണമെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. വളരെ കനം കുറച്ച് വേണം പരത്തിയെടുക്കുക. ഇതുപോലെ നല്ല കനം കുറഞ്ഞിരിക്കണം. ഇനി ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് ചൂട്ടെടുക്കാം. നന്നായിട്ട് ചൂടായ പാനിലേക്ക് നമുക്കത് ഇതിങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് അല്പം ഒന്ന് വെന്ത് വരുമ്പം ഇതിലേക്ക് ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരും. കേട്ടോ, നല്ല പൊങ്ങി വരുന്നുണ്ടോ. ഇതേപോലെ പൊങ്ങി വരുമ്പം അതിലേക്ക് വീണ്ടും കുറച്ച് നെയ്യോ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതെടുത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ വശത്ത് ഒരല്പം ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലേ, ഇത് പൊങ്ങി വരുന്നുണ്ട്. ഇതേപോലെ പൊങ്ങി വരും. തിരിച്ചും മറിച്ചു വിട്ട് രണ്ട് വശവും എല്ലാ ഭാഗവും ഇതേപോലെ വേവിച്ച് വെച്ചെടുക്കാം. അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമേ ഹൈ ഫ്ലെയിമിൽ വെച്ച് പാൻ ചൂടാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്.